ഡീസലും വേണമെങ്കിൽ 10 രൂപ കുറച്ചു വിൽക്കാം. സംസ്ഥാന നികുതി, ദേശീയ നികുതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്നല്ല പറയുന്നത്. അല്ലാതെ തന്നെ ഇന്ധനം 10 രൂപ കുറച്ചു വിൽക്കാൻ കഴിയും. പക്ഷേ അത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എന്താണ് സംഭവമെന്ന് മനസ്സിലായോ? 10% എഥനോൾ ചേർത്ത പെട്രോളും ഡീസലുമാണ് ഓയിൽ കമ്പനികൾ ബങ്കുകളിൽ വിതരണത്തിന് എത്തിക്കുന്നത്. പ്രചാരണം നടത്താതെ ഫെബ്രുവരി 1 മുതലാണ് ഓയിൽ കമ്പനികൾ എഥനോൾ ബ്ലെൻഡഡ് പെട്രോൾ ഡീസൽ വിൽപ്പന ആരംഭിച്ചത്. ബങ്കുകളിൽ നിന്നും വാങ്ങുന്ന 1 ലിറ്റർ പെട്രോൾ ഡീസൽ എന്നിവയിൽ 100 മില്ലിഗ്രാം എഥനോൾ ആണെന്ന് ഉപഭോക്താക്കൾ അറിയുന്നില്ല. ക്രൂഡ് ഓയിൽ വിലക്കയറ്റത്തിന്റെ മറവിൽ പെട്രോൾ ഡീസൽ വില അനുദിനം കൂട്ടുന്ന ഓയിൽ കമ്പനികൾ എഥനോൾ ചേർത്ത ഇന്ധനത്തിന്റെ വില കുറയ്ക്കാനും തയ്യാറാകുന്നില്ല. കലർത്തിയ എഥനോളിനും ഫലത്തിൽ തുല്യ അളവിലുള്ള പെട്രോൾ ഡീസൽ വിലയാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ പെട്രോളിലും ഡീസലിലും എഥനോൾ കലർത്തലിലും ഓയിൽ കമ്പനികൾ ഉപഭോക്താക്കളെ കൊള്ളയടിക്കുന്നുവെന്ന് സാരം. പെട്രോളിനെയും ഡീസലിനെയും അപേക്ഷിച്ച് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നതാണ് ഈഥൈൽ ആൽക്കഹോൾ എന്ന് അറിയപ്പെടുന്ന എഥനോൾ. കരിമ്പിൻ ചണ്ടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ ദ്രാവകം. നിശ്ചിത അളവിൽ വെള്ളം ചേർത്താൽ എഥനോൾ ചാരായമാകും. മദ്യനിർമ്മാണത്തിന് പുറമെ തെർമോമീറ്ററുകളിലും ഈഥൈൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. എഥനോൾ ചേർത്ത പെട്രോൾ ഡീസൽ വിൽപ്പന അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും കരിമ്പ് കർഷകർക്ക് സാമ്പത്തിക നേട്ടത്തിനും സഹായകമാകുമെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയാണ് ഓയിൽ കമ്പനികൾ എഥനോൾ കലർത്തിയ പെട്രോളും ഡീസലും വിതരണം ചെയ്യുന്നത്. 10% എഥനോൾ ചേർത്ത പെട്രോളും ഡീസലുമാണ് ബങ്കുകളിൽ വിതരണത്തിന് എത്തിക്കുന്നതെന്ന് ഓയിൽ കമ്പനികൾ പരസ്യപ്പെടുത്താത്തത് അനുചിതമാണെന്ന് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ വാദം. ഇവർ പരസ്യപ്പെടുത്തിയില്ലെങ്കിലും എഥനോൾ കലർത്തിയ പെട്രോളും ഡീസലും ഇപ്പോഴുള്ളതിനേക്കാൾ ലിറ്ററിന് 10 രൂപ വിലക്കുറവിൽ പെട്രോളിയം കമ്പനികൾക്ക് വിൽക്കാനാവുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു.